കോൺഗ്രസിന് കാലം തെറ്റി വന്ന പുതിയ അവതാരമല്ലേ അനിൽ ആൻ്റണിയിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പൻ്റെ ചന്തി തഴമ്പിൽ കയറിക്കൂടിയ അനിൽ അന്തോണി പാവം സൂചിദ്വാരത്തിലൂടെ ഒട്ടകത്തെ കടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടുവെന്ന് വേണം പറയാൻ മൂക്കാതെ പഴുക്കുന്ന നേതാക്കന്മാരുടെ മക്കളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ദേശീയ നേതാവിൻ്റെ മകനാണെന്ന ഒറ്റ പരിഗണനയിലാണ് എട്ട് പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് പാർട്ടി നിലപാടിനെതിരെ പറയാൻ അനിൽ ആൻ്റണി വളർന്നു നേതാക്കളുടെ പ്രതിഷേധം വന്നപ്പോൾ സ്ഥാനങ്ങൾ രാജിവെച്ചതേയുള്ളൂ അതുപോരാ പാർട്ടിയിലെ അംഗത്വം രാജിവെക്കണം അല്ലെങ്കിൽ പാർട്ടി അനിൽ ആൻ്റണിയെ പുറത്താക്കണം പാർട്ടിയിൽ വരുമ്പോൾ തന്നെ ഇവർക്കൊക്കെ കൊടുക്കുന്ന പ്രിവിലേജാണ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നത് അല്പം മഴയും ഒക്കെ കൊള്ളാത്തതിൻ്റെ സൂക്കേടാണ് അതാണ് പാർട്ടിയെ ഇവരൊക്കെ പ്രതിരോധത്തിലാക്കുന്നത് അനിൽ ആൻ്റണി ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിച്ചതിൽ അത്ഭുതമില്ല ആന്റണിയുടെ മകനാണെങ്കിലും കെ സുധാകരൻ്റെ പാർട്ടിയല്ലേ ആർ എസ് എസ് അനുഭാവ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് നിരവധി കോൺഗ്രസ്സുകാരെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന മാനസിക നിലയാണ് കെ സുധാകരന് അതിൻ്റെ ഉൽപ്പന്നമാണ് അനിൽ ആൻ്റണി പ്രതികരണങ്ങളിൽ ഓരോരുത്തർക്കും ദാർശനിക ഉള്ളടക്കം വേണം മൃതു ഹിന്ദുത്വമാണ് കോൺഗ്രസിൻ്റെ ദാർശനിക നിലപാട് തനിക്കിഷ്ടമില്ലാത്തത് ആരും കാണരുത് എന്നത് സ്വേച്ഛാധിപത്യമാണ് ഹിറ്റ്ലറുടെയും നാസിസത്തിൻ്റെയും ഭാഗമാണ് ഗുജറാത്ത് വംശഹത്യയ്ക്ക് കാരണക്കാരൻ ആരെന്ന് ബി ബി സി ഗവേഷണം നടത്തി കണ്ടെത്തിയത് നരേന്ദ്രമോദി എന്നാണ് ജനാധിപത്യ രീതിയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് രാജ്യവിരുദ്ധമാണെന്ന വാദം ഫാസിസമാണ് ഞാനാണ് രാജ്യം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം നിരോധനം കൊണ്ട് ആശയങ്ങളെ നേരിടാനാകില്ല ആശയങ്ങളെ ആശയം കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയൂ ആർ എസ് എസ്സുകാർക്കൊപ്പം ചില കോൺഗ്രസ്സുകാരും അനിലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അമിത്ഷായ്ക്ക് നിക്കർ തയിപ്പിക്കുന്ന ഇത്തരക്കാരെ പാർട്ടിക്ക് വേണ്ടെന്നടക്കമുള്ള പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അഭിപ്രായം പറഞ്ഞതിന് അധിക്ഷേപിച്ചെന്നും പോലുള്ള പ്രൊഫഷണലുകൾക്ക് ഇത് സഹിക്കാവുന്നതിനപ്പുറമാണെന്നുമാണ് അനിൽ ആൻ്റണിയുടെ ന്യായീകരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരിൽ നിന്ന് കടുത്ത ആക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും പുനഃപരിശോധിക്കുന്ന പ്രശ്നമില്ലെന്നുമാണ് അനിൽ ആൻ്റണിയുടെ പ്രതികരണം വന്നത് ഇത് കേട്ടാൽ തോന്നും ഇയാളില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലെന്ന് ഇയാൾക്ക് ശേഷം പ്രളയമാണെന്ന ഒരു പക്ഷേ അപ്പൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൻ പോയാൽ ഒരു ജുക്കുമില്ല പാർട്ടിക്ക് പിന്നെ മകൻ ഇവർക്കൊക്കെ നല്ലത് ആർ എസ് എസും സംഘപരിവാറുമാണ് നാളെ ബി ജെ പി കസേരയിൽ ഇരിക്കില്ലെന്ന് സ്വന്തം അപ്പന് പോലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ പണ്ട് ആർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞിട്ടുണ്ട് അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടയ്ക്കാൻ എന്ന് അത്രയേ ഉള്ളൂ ഈ മൂക്കാതെ പഴുക്കുന്ന പഴങ്ങൾ